എല്ലാവർക്കും മലയാളി ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് ഞങ്ങളുടെ ഒരു ചെറിയ കൃഷിത്തോട്ടത്തിന്റെ ഒരു ഭാഗമാണ്. ഇത് മധുരക്കിഴങ്ങിന്റെ ചെടികളാണ് ഈ നിൽക്കുന്നത്. ഇതില് നമ്മള് ഇപ്പൊ മധുരക്കിഴങ്ങ് വിളവെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഇഷ്ടമായാൽ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഇത് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഫലം കിട്ടിയപ്പോൾ അത് വെച്ച് ഒരു റെസിപ്പി ഉണ്ടാക്കി നിങ്ങൾക്കുമായി ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഈ മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധാരാളം ഫൈബർ അടങ്ങിയ ഒരിതാണ്, ആഹാരമാണ്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻറ്റിന് വരെ കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ് ഇതിൽ ഉൾപ്പെടുത്തുക ആണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതോടൊപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു ഭക്ഷണം കൂടിയാണ് ഇത്. ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു മധുരക്കിഴങ്ങ് പച്ചടിയായിട്ടാണ്. വെറുതെ പുഴുങ്ങി തിന്നുന്നവരുണ്ട്, പക്ഷെ അതിലും നല്ലൊരു റെസിപ്പിയായിട്ട് ഈ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കി പരീക്ഷിച്ചു കഴിഞ്ഞാൽ ആരും കഴിക്കാത്തവരും കഴിച്ചു പോകും. ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ പരിചയപ്പെടുത്തുന്നത്. ഇത് മധുരക്കിഴങ്ങ് അത് വലുതായ കാരണം നമ്മളൊന്ന് മുറിച്ച് ഒരു ഹാഫ് ബോയിൽഡ് ചെയ്തിട്ടുണ്ട്. അരമുറി തേങ്ങ, ജീരകം, ഒരു ചെറിയ സ്പൂൺ ജീരകം, ഒരു 5 പച്ചമുളക്. പച്ചമുളക് കൂട്ടിയെടുക്കാൻ എപ്പോഴും ഈ ഭക്ഷണത്തിന് എരിവ് മുമ്പിട്ട് നിൽക്കണം. കുറച്ച് കരിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഹാഫ് ബോയിൽഡായ കാരണം കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ കിഴങ്ങ് ഒന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം ഇതിലേക്ക് നമ്മൾ ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് അത് പെട്ടെന്ന് വെന്ത് കലങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. അതോടൊപ്പം ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ആദ്യമേ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയാണ് ആദ്യമേ നമ്മൾ ചേർത്ത് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് അതൊന്ന് ശരിക്കും വേവിച്ചെടുക്കണം. നമുക്ക് ഇത് കുക്കറുള്ളവരാണെങ്കിൽ കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു വിസിലടിച്ചാൽ മതി. അതോടൊപ്പം തന്നെ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അരച്ച് റെഡിയാക്കി കൊണ്ടുവരാം. അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം പച്ചമുളകും ജീരകവും എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് ഒരുമിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ കിഴങ്ങ് വേവുമ്പോഴേക്കും ഇത് അരച്ച് റെഡിയാക്കി കൊണ്ടുവരാം. അതിനായിട്ട് നമുക്ക് മിക്സിയിലിട്ട് കൊണ്ടുപോയി അരയ്ക്കാൻ പോവാണ്. ഇതിൽ നമ്മൾ അരയ്ക്കാനായിട്ട് ചെറു ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്, പച്ചവെള്ളം ഉപയോഗിക്കുന്നില്ല. എല്ലാത്തിലും നമ്മൾ ചൂടുവെള്ളം ആദ്യമേ തിളപ്പിക്കാൻ വെച്ചതും ചൂടുവെള്ളത്തിൽ കണ്ടോ, അത് കേട്ടോ വെന്ത് വരുന്നു, തിളച്ചു വരുന്നുണ്ട്. തിളച്ചു വരുന്നപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തിളച്ച് വെന്ത് ഇതാവും. നമ്മൾ അടച്ചു വെച്ചിട്ട് അത് അരച്ചു കൊണ്ടുവരാം. ഇതാ വീണ്ടും നമ്മൾ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് അറിയാൻ പറ്റും. ഒരുവിധം വലിയ മധുരക്കിഴങ്ങായ കാരണം കുറച്ച് സമയമെടുക്കും അത് ഇങ്ങനെ പാത്രത്തിൽ വെച്ചാൽ. അതേസമയം കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് 1-2 വിസിലടിച്ചു കഴിഞ്ഞാൽ ഇത് ആയിക്കിട്ടും. കണ്ടോ പകുതിയോളം വെന്ത് കഴിഞ്ഞു. ഇതിങ്ങനെ ഉടയ്ക്കുന്നതാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരാൻ സാധ്യത. കഷ്ണം കഷ്ണമായിട്ട് കിടക്കണ്ടെന്ന് കരുതിയാണ് നമ്മൾ അത് ഉടയ്ക്കുന്നത്. തേങ്ങ അരച്ചു കൊണ്ടുവന്നത് നമ്മൾ ചേർക്കുകയാണ്. വെന്ത് പാകമായിട്ടുണ്ട്, ഉടച്ചു കഴിഞ്ഞപ്പോൾ അതോടൊപ്പം നമ്മൾ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആ തേങ്ങയിലെ ജീരകത്തിൻ്റെയും ആ പച്ചമുളകിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്ന ചുറ്റും വരുന്നുണ്ട്. നല്ല കരിവേപ്പിലയുടെ ഒക്കെ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും. അത് ചേർത്ത് കഴിഞ്ഞ് അത് റെഡിയായി കഴിയുമ്പോൾ ആ പാത്രം ഒന്ന് കഴുകി ഇത്തിരി വെള്ളം കൂടി, എപ്പോഴും വെള്ളം കൂട്ടി വെക്കുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആവും കുറച്ച് കഴിയുമ്പോൾ. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും എല്ലാത്തിനും ഉപയോഗിക്കാം. ഇനി അതൊന്നും അല്ലെങ്കിലും രാവിലെ ഇത് ഇത്തിരി കട്ടിയിലെടുത്തു കഴിഞ്ഞാൽ വെറും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാനും നല്ലൊരു ഹെൽത്തി ഫുഡാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ സാധാരണ നമ്മൾ മധുരക്കിഴങ്ങ് മേടിച്ച് പുഴുങ്ങി തിന്നുമ്പോൾ ചെറിയൊരു മധുരം തോന്നും, ആരും പിന്നെ ചിലപ്പോൾ ഉപയോഗിക്കുന്നു വരില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും പിന്നെയും ഇത് മേടിക്കാനും ഉണ്ടാക്കാനും തുടങ്ങും. നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ആ തേങ്ങ ഇട്ടതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. അത് ഒന്ന് പാകമായിക്കോട്ടെ. കണ്ടോ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അതോടൊപ്പം നല്ല ഒരു മണം നമുക്ക്
ഇതിന്ന് വന്നുകൊണ്ടിരിക്കും, കുറുകി കുറുകി വരുന്നതുണ്ട്. അത്രയും വെള്ളം ഒഴിച്ചിട്ടും നമുക്ക് ടൈറ്റ് ആയി വരാം. അപ്പം നമുക്ക് ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു 2 teaspoon ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഒരു 5 minutes ഒന്നും വേണ്ട, ശരിക്കും ഒന്ന് അതും ചൂടായാൽ മതി. വെറുതെ തിളപ്പിച്ച് തിളപ്പിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അതുകൊണ്ട് നല്ലൊരു ഹെൽത്തി ഫുഡാണ് നമ്മൾ കാണിക്കുന്നത്. ആർക്കും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ. അവസാനമായിട്ട് നമ്മൾ 1 spoon വെളിച്ചെണ്ണ അതിൻ്റെ മീതെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മീതെ ഒഴിച്ച് ആ ബാക്കിയിരിക്കുന്ന കരിവേപ്പില 3-4 teaspoons അതിൻ്റെ മീതെ തൂവി കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ചു വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യുക. അത് ആ ചൂടുകൊണ്ട് തന്നെ ഒന്ന് പാകമായിക്കോളും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആവശ്യം പോലെ എടുത്ത് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്